വിജ്ഞാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മത്സര പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോർഷൻ ആണ്. നമ്മുടെ ദേശീയ മുദ്ര, അതോടൊപ്പം തന്നെ ദേശീയ കലണ്ടർ, ഭാരതത്തിലെ ഭാഷകൾ, ഈ മൂന്ന് ടോപ്പിക്കാണ് ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പലതവണ പല മത്സര പരീക്ഷകളിൽ ഇത് ഈ ഭാഗത്തു നിന്നും പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്നാൽ നമ്മൾ ആരും അതങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. അപ്പം ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീക്കാൻ മീഡിയ എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോകളിലെ എല്ലാം നോട്ടിഫിക്കേഷനും അതിന്റെ ലിങ്കും എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ അതിന്റെ താഴെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോ സന്ദർശിക്കാവുന്നതാണ്. അപ്പം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തുടക്കത്തിൽ പറഞ്ഞു, ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഭാഷകൾ, അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ ദേശീയ മുദ്ര, അതോടൊപ്പം തന്നെ ദേശീയ കലണ്ടർ എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭാരതത്തിന്റെ ദേശീയ ചിഹ്നമായിട്ടുള്ള അല്ലെങ്കിൽ നാഷണൽ എംബ്ലമായിട്ടുള്ള സിംഹമുദ്രയെ പറ്റിയാണ്. അപ്പൊ മറക്കരുത്, നമ്മുടെ ചിഹ്നം, ദേശീയ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിംഹമുദ്രയാണ്. അപ്പൊ നമ്മൾ അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ദേശീയ മുദ്ര നമ്മൾ കടമെടുത്തത് അല്ലെങ്കിൽ സിംഹമുദ്ര നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ സാരാനാഥിലെ ഡീർ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ ഇത് കടമെടുത്തത്. പലപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ സാരാനാഥ് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളത്. മറക്കരുത്, മധ്യപ്രദേശിലാണ്. അപ്പൊ മധ്യപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ ദേശീയ മുദ്രയായിട്ടുള്ള സിംഹമുദ്ര കടമെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്, ഈ സിംഹമുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങളുടെ എണ്ണം. നമുക്കറിയാം, ഈ സിംഹമുദ്ര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആകെ വിചാരിക്കും സിംഹത്തിന്റെ ചിത്രം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിനെ സിംഹമുദ്ര എന്ന് വിശേഷിപ്പിച്ചത് എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇതിനകത്ത് നാല് മൃഗങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സിംഹമാണ്, അതോടൊപ്പം തന്നെ കുതിര, കാള, ആന, ഈ നാല് മൃഗങ്ങളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ നമുക്ക് സിംഹമുദ്രയിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? 1950 ജനുവരി 26, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന അതേ ദിവസം തന്നെയാണ് നമ്മൾ സിംഹമുദ്രയായിട്ട് അല്ലെങ്കിൽ ദേശീയ മുദ്രയായിട്ട് സിംഹമുദ്ര അംഗീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത, സിംഹമുദ്രയുടെ മറ്റൊരു പേരാണ് ധർമ്മചക്രം. അപ്പൊ മറക്കരുത്, സിംഹമുദ്രയുടെ മറ്റൊരു പേരാണ് ധർമ്മചക്രം. ആ ധർമ്മചക്രത്തിന്റെ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. മറക്കരുത്, ധർമ്മചക്രത്തിന്റെ വലത്തെ സൈഡിൽ കാണുന്നത് കാളയും ഇടത്തെ സൈഡിൽ കാണുന്ന മൃഗം കുതിരയുമാണ്. അപ്പൊ ധർമ്മചക്രത്തിന്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഓരോ മൃഗങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇടത്തെ സൈഡിൽ കാണുന്ന കുതിരയാണ് എങ്കിൽ വലത്തെ സൈഡിൽ കാണുന്നത് കാളയുടെ ചിത്രമാണ്. അതോടൊപ്പം തന്നെ ഈ സിംഹമുദ്രയിൽ ഒരു ആപ്തവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ അത് സത്യമേവ ജയതേ എന്നുള്ളതാണ്. നമ്മുടെ ആപ്തവാക്യമായിട്ടുള്ള സത്യമേവ ജയതയാണ് നമ്മൾ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ സത്യമേവ ജയത എന്നത് ഏത് ഉപനിഷത്തിലെ വാക്യമാണ് എന്ന് പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യമാണ്. മറക്കരുത്, മുണ്ടുകോപനിഷത്ത്. അപ്പൊ മുണ്ടകോപനിഷത്തിലെ ആ സത്യമേവ ജയത എന്ന ആ ആപ്തവാക്യമാണ് നമുക്ക് സിംഹമുദ്രയിലും കാണാൻ കഴിയുന്നത്. ഇത് ഏത് ലിപിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേവനാഗരിക ലിപിയിലാണ്. അപ്പൊ മറക്കരുത്, സിംഹമുദ്രയിൽ കാണുന്ന മൃഗങ്ങളുടെ എണ്ണം നാല്, അതേതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിംഹം, കുതിര, കാള, ആന. അതിനകത്ത് അത് ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 26. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനകത്തൊരു ധർമ്മചക്രമുണ്ട്. ആ ധർമ്മചക്രത്തിന്റെ ഇടത്തും വലത്തും കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇടത്തെ സൈഡിൽ കാണുന്നത് കുതിരയും വലത്തെ സൈഡിൽ കാണുന്നത് കാളയുടെയും ചിത്രമാണ്. അതോടൊപ്പം തന്നെ അതിൽ എഴുതിയിരിക്കുന്ന ആപ്തവാക്യം സത്യമേവ ജയത എന്നുള്ളതാണ്. അത് മുണ്ടകോപനിഷത്തിലെ ആപ്തവാക്യമാണ്. അതാണ് നമ്മൾ അവിടെ നിന്ന് കടമെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ ദേവനാഗരിക ലിപിയിലാണ്. അപ്പൊ നമ്മൾ ദേശീയ മുദ്ര ചർച്ച ചെയ്തു, ഇനി നമ്മൾ ദേശീയ കലണ്ടറിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ദേശീയ കലണ്ടർ മറക്കരുത്, അത് ശകവർഷ കലണ്ടറാണ്. അപ്പം ഭാരതത്തിന്റെ ദേശീയ കലണ്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശകവർഷ കലണ്ടറാണ്. ശകവർഷ കലണ്ടർ ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കുഷാന ഭരണാധികാരിയായിരുന്ന കനിഷ്കനാണ്. കുഷാന രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായ കനിഷ്കനാണ് AD 78 ഈ ശകവർഷ കലണ്ടർ ആരംഭിച്ചത്. ഈ ശകവർഷ കലണ്ടറാണ് കനിഷ്കൻ ആരംഭിച്ച ആ ശകവർഷ കലണ്ടറാണ് നമ്മൾ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത്. എന്നാണ് അത് അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1957 മാർച്ച് 22. അപ്പൊ മറക്കരുത്, AD 78 ഈ കലണ്ടർ ആരംഭിച്ചത്. ആരംഭിച്ചത് രാജാവ് കനിഷ്കനാണ്. അത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന ദേശീയ കലണ്ടറായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1957 മാർച്ച് 22.
അതോടൊപ്പം തന്നെ കനിഷ്കനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, അദ്ദേഹത്തെ രണ്ടാം അശോകൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹമാണ് നാലാം ബുദ്ധമത സമ്മേളനം വിളിച്ചുചേർത്ത, പലപ്പോഴും ബുദ്ധമത സമ്മേളനങ്ങൾ ചോദിക്കാറുള്ളതാണ്. അപ്പൊ നാലാം ബുദ്ധമത സമ്മേളനം വിളിച്ചുചേർത്ത ഭരണാധികാരിയും കനിഷ്കനാണ്. അത് കാശ്മീരിലെ കുണ്ടലവനത്തിലാണ് നാലാം ബുദ്ധമത സമ്മേളനം നടന്നത്. അത് വിളിച്ചു ചേർത്ത ഭരണാധികാരിയും കനിഷ്കനാണ്. അപ്പൊ നമ്മൾ ശകവർഷ കലണ്ടറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, അതും തീരുകയാണ്. ഇത്രയുമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ളത്. ശകവർഷത്തിന്റെ ആദ്യത്തെ മാസവും അവസാനത്തെ മാസവും, അത് രണ്ടുപേർ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ, അപ്പൊ മറക്കരുത്. ആദ്യത്തത് ചൈത്രവും അവസാനത്തത് ഫാൽഗുനവുമാണ്. അപ്പം ശകവർഷ കലണ്ടറാണ് ഇന്ത്യ ഔദ്യോഗിക കലണ്ടർ അല്ലെങ്കിൽ ദേശീയ കലണ്ടർ. ആ ശകവർഷ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈത്രമാണ്. അവസാനത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫാൽഗുനമാണ്. അപ്പൊ ഇത്രയുമാണ് ശകവർഷ കലണ്ടറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അടുത്ത നമ്മൾ ദേശീയ ഭാഷകളെ ഭാഷയെ കുറിച്ചാണ് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഭാഷകൾ, ആദ്യം ഭാഷകളെ കുറിച്ചുള്ള പഠനത്തിന്റെ പേര്, ശാസ്ത്രീയ പഠനത്തിന്റെ പേര് ഫിലോളജി എന്നാണ്. മറക്കരുത്, ഭാഷകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേരാണ് ഫിലോളജി. ഈ അടുത്ത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ് എന്ന് നമ്മൾ ഓർക്കണം. 22 ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടന ഇതുവരെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ദേശീയ ഭാഷയും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയും അത് ഹിന്ദിയാണ്. മറക്കരുത്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയും ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദിയാണ്. എത്രാമത്തെ ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് ഇന്ത്യയെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ 343/1 എന്ന ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് ഇന്ത്യയെ അല്ലെ ഇന്ത്യയുടെ ദേശീയ ഭാഷയായിട്ട് ഹിന്ദി ഭാഷയെ അംഗീകരിച്ചിരിക്കുന്നത്. അടുത്ത, ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ദേവനാഗരിക ലിപിയാണ്. മറക്കരുത്, ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി അത് ദേവനാഗരിക ലിപിയാണ്. മുകളിൽ വരയ്ക്കുന്ന ആ ലിപി ഉണ്ടല്ലോ, ആ ലിപി. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം അതിൻ്റെ കൂടെ പഠിക്കാം. സംസ്കൃത ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അതും ദേവനാഗരിക ലിപിയാണ്. ഹിന്ദി സംസ്കൃതം ഭാഷകൾ എല്ലാം തന്നെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതാണ്. അപ്പൊ ഹിന്ദി ഭാഷ ഉപയോഗിക്കാനും സംസ്കൃത ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി രണ്ടും അത് ദേവനാഗരിക ലിപിയാണ്. അതോടൊപ്പം തന്നെ ലിപികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു ലിപി പഠിക്കണം. അത് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പഞ്ചാബി ഭാഷയുടെ ലിപി ഏതാണ് എന്നുള്ളത് മറക്കരുത്, അത് ഗുരുമുഖിയാണ്. അപ്പം പഞ്ചാബി ഭാഷയുടെ ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുരുമുഖി ലിപിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലിപിയുണ്ട്, വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരു ലിപിയുണ്ട്. ആ ലിപിയുടെ പേരാണ് ഖരോഷ്ടി എന്നുള്ളത്. മറക്കരുത്, വലത്ത് നിന്ന്, നമ്മൾ സാധാരണ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് എഴുതുന്നത്, എന്നാൽ വലത്ത് നിന്ന് ഇടത്തോട്ട്, അറബി ഭാഷ എഴുതുന്ന പോലെ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാരതത്തെ ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖരോഷ്ടി ലിപിയാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രാഹ്മിയാണ്. മറക്കരുത്, ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലിപി അത് ബ്രാഹ്മിയാണ്. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലിപിയുണ്ട്, മലയാളത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയുടെ പേര് അത് ആര്യ എഴുത്ത് എന്നുള്ളതാണ്. അപ്പൊ മലയാള ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി അത് ആര്യ എഴുത്ത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലിപി ഇല്ലാത്ത രണ്ട് ഭാഷകൾ ഭാരതത്തിലുണ്ട്, അത് കൊങ്കണി, തുളു എന്നിവയാണ്. അപ്പം ലിപി ഇല്ലാത്ത ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൊങ്കണി ലിപി എന്നുള്ളത്. അപ്പൊ മറക്കരുത്, ഒന്നുകൂടി പറയുകയാണ്, ഹിന്ദി സംസ്കൃതം എന്നീ ഭാഷയുടെ ലിപി അത് ദേവനാഗരിക ലിപി, പഞ്ചാബി ഭാഷയുടെ ലിപി അത് ഗുരുമുഖിയാണ്, വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാരതത്തിലെ ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് മറക്കരുത്, അത് ഖരോഷ്ടിയാണ്. ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രാഹ്മിയാണ്. മലയാളത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര്യ എഴുത്താണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിപി ഇല്ലാത്ത രണ്ട് ഭാഷകളുണ്ട്, അത് കൊങ്കണി, തുളു എന്നിവയാണ്. ഇനി നമ്മൾ ദ്രാവിഡ ഭാഷകളുടെ പ്രത്യേകതകളാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 4 ദ്രാവിഡ ഭാഷകളാണുള്ളത്, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. ഇതാണ് ദക്ഷിണേന്ത്യയിലെ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളാണ് ദ്രാവിഡ ഭാഷകളായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം 4 ദ്രാവിഡ ഭാഷകളുണ്ട്, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നിവ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ മറക്കരുത്, അത് തെലുങ്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഈ 4 ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ അത് തെലുങ്കാണ്. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴാണ്. മറക്കരുത്, ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ അത് തമിഴാണ്. ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ദ്രാവിഡ ഭാഷ നമ്മുടെ സ്വന്തം മലയാളമാണ്. അപ്പൊ ദ്രാവിഡ ഭാഷകൾ 4, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ തമിഴാണ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട ദ്രാവിഡ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് മലയാളമാണ്. അതോടൊപ്പം തന്നെ മലയാളവും
സംസ്കൃതവും കൂടി ചേർന്നുള്ള ഒരു പുതിയ ഭാഷാ രൂപമുണ്ട്. ആ ഭാഷയുടെ പേരാണ് മണിപ്രവാളം. മറക്കരുത്, മലയാളവും സംസ്കൃതവും കൂടി ഇടകലർന്നുള്ള ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിപ്രവാളം എന്നാണ് ഉണ്ണുനീല് സന്ദേശം, ഉണ്ണിയേച്ചി ചരിതം, അന്തപുര വർണ്ണനം, അങ്ങനെ കുറെ ആ ഗ്രന്ഥങ്ങളൊക്കെ മണിപ്രവാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മണിപ്രവാളം എന്ന് പറഞ്ഞാൽ മലയാളം, സംസ്കൃതം എന്നീ രണ്ട് ഭാഷകൾ ഇടകലർന്നുള്ള ഭാഷയുടെ പേരാണ് മണിപ്രവാളം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏതാണ് എന്നുള്ളത് അത് ഉറുദു ആണ്. മറക്കരുത്, ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു ഭാഷ. ഉറുദു ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അമീർ ഖുസ്രുവിനെയാണ്. മറക്കരുത്, ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു. ഈ ഉറുദു തന്നെയാണ് പാകിസ്ഥാന്റെ ദേശീയ ഭാഷ. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണെങ്കിൽ പാകിസ്ഥാന്റെ ദേശീയ ഭാഷ ഉറുദു ആണ്. ആ ഉറുദുവിനെ ഇന്ത്യയുടെ കൊഹിനൂർ എന്നാണ് അറിയപ്പെടുന്നത്. അത് അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രുവിനെയാണ്. ഇനി ഭാഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഒരു ചോദ്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം ഏതാണെന്നുള്ളത്. അത് പപ്പുവ ന്യൂഗിനിയാണ്. മറക്കരുത്, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് പപ്പുവ ന്യൂഗിനിയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം നമ്മൾ പറഞ്ഞു, അത് പപ്പുവ ന്യൂഗിനിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന സംസ്ഥാനം അത് അരുണാചൽ പ്രദേശാണ്. ഇനി ഭാഷകളും ചില പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനം നമുക്കുണ്ട്. ആ സംസ്ഥാനമാണ് നാഗാലാൻഡ്. പലപ്പോഴും പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളത്. അത് മറക്കരുത്, നാഗാലാൻഡാണ്. അതോടൊപ്പം തന്നെ പുതുച്ചേരി ആയിലെ സംസാര ഭാഷ ഒരു വിദേശ ഭാഷ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നുണ്ട്, അത് ഫ്രഞ്ച് ആണ്. അപ്പൊ മറക്കരുത്, ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഭാരതത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയാണ്. കാരണം ഒരേ കുറെ കാലം ഫ്രഞ്ചിന്റെ അധീനതയിലായിരുന്ന പ്രദേശമാണ് പുതുച്ചേരി. അപ്പം ആ പുതുച്ചേരിയിൽ സംസാരിക്കുന്ന ഒരു യൂറോപ്യൻ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് ആണ്. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെയും വരാം, ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഭാരതത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുതുച്ചേരിയാണ്. അതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമം അത് മാത്തൂറാണ്. അപ്പം മറക്കരുത്, മാത്തൂർ ഗ്രാമത്തിൽ ഇപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അവിടെ സംസ്കൃത ഭാഷയാണ് സംസാരിക്കുന്നത്. ഇന്ത്യയുടെ സംസ്കൃത ഗ്രാമം എന്നാണ് കർണാടകയിലെ മാത്തൂറിനെ അറിയപ്പെടുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുള്ളത് മലയാളം പ്രാദേശിക ഭാഷയാക്കിയിട്ടുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ് എന്നുള്ളത്. അത് അനാർക്കലി സിനിമയൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും, അത് ലക്ഷദ്വീപാണ്. അപ്പൊ മറക്കരുത്, മലയാളം ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ മലയാളം പ്രാദേശിക ഭാഷയായിട്ടുള്ള ഭാരതത്തിലെ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന മൂന്ന് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഭാരതത്തിന്റെ ദേശീയ മുദ്ര, അതോടൊപ്പം തന്നെ ദേശീയ കലണ്ടർ, ഭാരതത്തിലെ ഭാഷകൾ. അപ്പൊ ഇന്നത്തെ എന്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ടോപ്പിക്കുകൾ, പി എസ് സിയുടെ മത്സര പരീക്ഷകൾക്ക് പലതവണ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ആ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.